ഇന്നലെ ഗൾഫ് രാജ്യങ്ങളിലും നമ്മുടെ നാട്ടിലും കണ്ണൂർ സ്വദേശിയായ ഒരു നിയാസിൻ്റെ കാര്യം പറയാത്ത ഒരാളുണ്ടാവില്ല. ലുലുവിൽ ജോലി ചെയ്തിരുന്ന, അബുദാബിയിൽ ജോലി ചെയ്തിരുന്ന ഈ നിയാസ് 6 ലക്ഷം ദർഹം തിരിമറി കാണിച്ചിട്ട് കമ്പനിയിൽ നിന്ന് മുങ്ങി കുടുംബത്തെ വളരെ പ്ലാൻ ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് അയക്കുകയും ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് ലുലുവിൻ്റെ ഓഫീസ് തന്നെയുണ്ട്. അപ്പോൾ എവിടെയോ പതുങ്ങി ഒളിഞ്ഞ് മറവിൽ ഇരിക്കുകയാണെന്ന് ചുരുക്കം. അദ്ദേഹത്തിൻ്റെ മണ്ടത്തരമാണ് ഗൾഫ് മുഴുവനും നാട് മുഴുവനും ചർച്ചയായത്. ഇങ്ങനൊരാൾ നല്ലൊരു പോസ്റ്റിലിരുന്നിട്ട് ഇങ്ങനെ 6 ലക്ഷം ദർഹം അവിടെ നിന്ന് എടുത്തുകൊണ്ട് മുങ്ങേണ്ട ഒരു സാഹചര്യത്തിൽ മാനസികാവസ്ഥ എത്തപ്പെട്ടത് എങ്ങനെയാണ്? അബുദാബിയിൽ UAE എല്ലാ പോർട്ടുകളിലും കേസ് കൊടുക്കാൻ പറ്റിയ ഒരു സെക്കൻഡ് കൊണ്ട് പോകാൻ പറ്റില്ല, പിടിക്കും. എവിടെ ഇരുന്നാലും വന്ന് കണ്ടെത്താനുള്ള സംവിധാനങ്ങളുണ്ട്. ഇനി നാട്ടിൽ പോയാൽ സ്വസ്ഥതയുണ്ടാകുമോ? ലോകത്തെവിടെയെങ്കിലും പോയാൽ സ്വസ്ഥതയുണ്ടാകുമോ? അദ്ദേഹത്തിന് ഇല്ല. അപ്പോൾ പിന്നെ എന്തൊരു മണ്ടത്തരമാണ് കാണിച്ചത് എന്ന രൂപത്തിലാണ് ആളുകൾ നിയാസിനെ വിശകലനം ചെയ്തത്. ഇത് പ്ലാൻ ചെയ്തതാണ് എന്ന് പറയാനൊരു കാരണമുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ തിങ്കളാഴ്ച സാധാരണ രാവിലെ ജോലിക്ക് വരുന്ന നിയാസ് ഉച്ചയായിട്ടും കാണാതിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും വിളിച്ചു ചോദിച്ചു. അപ്പോൾ മൊബൈൽ വർക്കിംഗ് ആണ്, മറുപടി പറയുകയാണ്, പള്ളിയിലാണെന്ന് പറയുന്നു. 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വിളിച്ചു, ഓഫീസിലേക്ക് വരും, പുറത്താണെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് വീണ്ടും വിളിക്കുമ്പോഴാണ് മൊബൈൽ പിന്നെ സ്വിച്ച്ഡ് ഓഫ് എന്ന് കാണിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ കുടുംബം ചില ആളുകളോട് പറഞ്ഞത്രേ ഞങ്ങൾ അടുത്ത ദിവസം നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞതായി വിവരം കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹം ചില വാഹനങ്ങളിലൊക്കെ സഞ്ചരിച്ചതായും പതിവ് തെറ്റിയ ചില ക്രമങ്ങളിലേക്ക് പോകുന്നതിൻ്റെയൊക്കെ തെളിവും പല ആളുകളും ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരികയാണ്. ഏതായാലും എല്ലാ മലയാളികൾക്കും ഇതൊരു ദിശാസൂചകമായ സംഭവമായി തന്നെ കാണണം. അതിപ്പോൾ ലുലു എന്ന് പറയുന്ന 10-70,000-ത്തിലധികം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു മഹാപ്രസ്ഥാനം എന്നത് മാത്രമല്ല, ഇനി ഒരു സാധാരണ ചെറിയ സിംഗിൾ ഷട്ടറുള്ള ഗ്രോസറിയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും സാമ്പത്തികമായ തിരിമറി ആരെങ്കിലുമൊക്കെ വിശ്വസിച്ചേൽപ്പിക്കുന്നതിനെ തട്ടിപ്പിലൂടെ കൈക്കലാക്കാമെന്നൊക്കെ വിചാരിച്ചിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു പാഠമായിട്ടത് മാറണം. ലോകത്ത് ഒരിടത്തും സമാധാനം കിട്ടാത്തൊരു ശിഷ്ടകാല ജീവിതം, നീറി നീറി ജീവിതം ഉണ്ടാകുമെന്നുള്ളതിൻ്റെ തെളിവായി ഇതാ കണ്ണൂർ നിയാസ് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇതാണ് എല്ലായിടത്തും ചർച്ചാ വിഷയമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. UAE-യിലൊരു പുതിയ ലൈസൻസ് രീതി ബിസിനസ്സിൽ വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അതിൻ്റെ അന്തിമ വിധി ഉടനെ ഉണ്ടാകുമെന്ന് അറിയുകയാണ്. 10 വർഷത്തെ ഗോൾഡൻ ട്രേഡ് ലൈസൻസ്, ഇപ്പോൾ ഗോൾഡൻ വിസ ഉള്ളതുപോലെ സിൽവർ വിസ 5 വർഷത്തേക്കുണ്ടല്ലോ, അതുപോലെ ഒരു ബിസിനസ് ലൈസൻസ് 10 വർഷത്തേക്ക് കൊടുക്കുകയാണ്. എല്ലാ വർഷവും പുതുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മളൊക്കെ ഒരു ലൈസൻസ് എടുക്കുമ്പോൾ വർഷാവർഷം പുതുക്കണമല്ലോ. ആ സിസ്റ്റം അങ്ങോട്ട് മാറിയിട്ട് 10 വർഷത്തേക്കും 5 വർഷത്തേക്കും എന്ന രൂപത്തിലായി പുതിയ ക്രമീകരണം വരുന്നതിനെക്കുറിച്ച് എക്കണോമി മിനിസ്ട്രിയും ഫോറിൻ ട്രേഡ് മിനിസ്ട്രിയും ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇന്ന് 28-ാം തീയതി അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ വ്യക്തത ഉണ്ടാകുമെന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപാട് നിക്ഷേപകർക്ക് കൂടുതൽ ആത്മവിശ്വാസം കിട്ടുകയും UAE-യിലേക്ക് വീണ്ടും കമ്പനികളുടെ പ്രവാഹം ഉണ്ടാവുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആഗോളാടിസ്ഥാനത്തിൽ സ്വർണ്ണ മാർക്കറ്റിലെ മാറ്റങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ അല്ലേ? ഈ മാർച്ച് മാസമാണ് സ്വർണത്തിന് റെക്കോർഡ് വിലയിൽ എത്തിയത്. $2,222 ഒരു ഔൺസിന്. ഇതുവരെ അങ്ങനെ ഒരു കണക്ക് നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇന്ന് ദാ വീണ്ടും 28-ാം തീയതി ഉച്ചയോടുകൂടി സ്വർണ്ണവില പെട്ടെന്ന് അങ്ങോട്ട് കയറാൻ തുടങ്ങി. അതിനർത്ഥം മറ്റു പല കാര്യങ്ങളും ലോകത്ത് സംഭവിക്കുന്നു. ഒന്ന്, അമേരിക്കൻ ഡോളർ വളരെ ദുർബലമായി മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നൊന്ന്, ഈ യുദ്ധം, സമാധാനക്കേട്, ഈ പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പല സൂചനകളുണ്ട്. രാജ്യങ്ങളും ബാങ്കുകളും അതിശക്തമായിട്ട് ഫിസിക്കൽ സ്വർണം വാങ്ങി സൂക്ഷിക്കാനുള്ള വെപ്രാളത്തിലോടുകയാണ്. സ്വാഭാവികമായും അപ്പോൾ വില വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ പല കച്ചവടക്കാർക്കും ഇപ്പോൾ കച്ചവടം കുറഞ്ഞിരിക്കുന്നൊരു സാഹചര്യമാണ് റീറ്റെയിൽ ബിസിനസ്സിൽ എന്നുകൂടി പറഞ്ഞു കേൾക്കുകയാണ്. മാർക്കറ്റിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഏതായാലും സ്വർണ്ണ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളായി, കുറേ ദിവസങ്ങളായി നടന്നു വരുന്ന ഈ ഒരു വിലക്കയറ്റം അതിശക്തമായി ഇങ്ങനെ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്, 2000 ചില്ലുവാനമായിരുന്നതിന് പെട്ടെന്ന് 100-150 പോയിൻ്റ് കൂടിയിട്ട് 2220-ലധികമായി മാറിയ സാഹചര്യം, ഇന്നും 2200 ടച്ച് ചെയ്ത് നിൽക്കുന്ന സാഹചര്യം, ഇതൊക്കെ എന്തിൻ്റെ സൂചകമാണ് എന്ന് വരും ദിവസങ്ങൾ കാണിക്കും. പല മാറ്റങ്ങളും പലർക്കും പലയിടത്തുമുണ്ടാവും. പല ആളുകളുടെയും അക്കൗണ്ടിലെ കാശ് അങ്ങനെ തന്നെ പോയവരുണ്ട്, വലിയ കാശ് സമ്പാദിച്ചവരുണ്ട്. ഏതായാലും സ്വർണ്ണ മാർക്കറ്റിൽ ഇപ്പോൾ വലിയ
മാറ്റം പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് സാരം. ദുബായ് വാർത്തയുടെ മാർച്ച് 28 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.